യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പക്ഷേ അതിന് ചീറ്റിംഗ് എന്നല്ലേ പറയാൻ പറ്റൂ? അതിന്റെ പേരില് അവളെ അറസ്റ്റ് ചെയ്താലേ പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പൂജ എവിടെയാണെന്ന് അറിയാന്നുള്ളതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് റാണിക്ക് അറിയാമായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നു. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് റാണി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും കമ്മീഷണർ ഇപ്പോ അബ്സ്കോണ്ടിംഗ് ആണ്. അയാളെ കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. അതിനിടയില് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഉണ്ടായി. എന്താ? പോലീസ് ക്ലബിൽ വെച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിലെ മുഴുവൻ എസ് ഐമാരുടെയും ഒരു ഓൺലൈൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അടിവാര എസ് എച്ച് ഒ അപ്പോ ഒരു കാര്യം പറഞ്ഞു. റാണി എന്ന പേരുള്ള തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ സ്റ്റേഷനിൽ പരാതിയുമായി വന്നു. പോലീസ് അവരെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അവരുടെ ഭർത്താവ് പറയുന്നു അവർക്ക് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന്. തലയ്ക്ക് സുഖമില്ലാത്ത ആ സ്ത്രീയുടെ ഭാവനയാണ് റാണി എന്ന ആ കുട്ടിയെന്ന്. അവസാനം പോകാൻ നേരത്ത് അയാൾ ഒരു കഥ കൂടി പറഞ്ഞു. അയാളുടെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അതിൽ ജനിച്ച കുട്ടി മരിച്ചുപോയിയെന്നും. ഈ കഥ എവിടെയെങ്കിലും കണക്ട് ആവുന്നുണ്ടോ? കമ്മീഷണറുടെ അനീത്യം നന്ദനങ്ങളും തമ്മിലുണ്ടായിരുന്ന എക്സാക്ട്ലി. ഇന്ന് രാവിലെ ഞാൻ ആ കുടുംബത്തെ പറ്റി അന്വേഷിച്ചു. അവര് കമ്മീഷണർ ഹേമചന്ദ്രന്റെ പെങ്ങളാണ്. അപ്പൊ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പൂജയായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. റാണി പൂജ എന്ന പേരിൽ നിങ്ങളുടെ വീട്ടിൽ കഴിയുമ്പോ പൂജ അവിടെ ആയിരിക്കണം. എടോ, അവൾക്ക് അങ്ങനെ ആ വീട്ടിൽ എന്നെ കാണാതെ കഴിയാൻ പറ്റുമോ?